അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു ചിന്ന ഈവനിങ് വ്ലോഗ് ആയിട്ടാണേ. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാട്ടോ. അപ്പൊ നമുക്ക് ചൂടുള്ള എന്തെങ്കിലും കഴിച്ചാലോ. അത് വിചാരിച്ച് ഞങ്ങൾ എത്തിപ്പെട്ടത് എവിടാന്ന് അറിയോ? മലപ്പുറം നിലമ്പൽ ഊട്ടി റോഡ് ഉണ്ടല്ലോ, അവിടെ എടവണ്ണക്കടുത്ത് ചെറുമണ്ണിലാണ് നമ്മുടെ സുൽത്താൻ പാലസ് റെസ്റ്റോറന്റ് ഉള്ളത്. ഇവരുടെ ബ്രാഞ്ച് ഇവിടെ മാത്രല്ല, ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് വേറെ ആരെയല്ല, ബീഫ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയെക്കാളും എനിക്ക് ഇത്തിരി കൂടുതൽ മുഹബത്താണ് നമ്മുടെ ബീഫ് ബിരിയാണിനോട് കേട്ടോ. ഇവർ നമുക്ക് സെർവ് ചെയ്ത ബൗളിലുള്ള ഫുഡ് തന്നെ അത്യാവശ്യം വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ കൂട്ടി അടിക്കാൻ നല്ല കിടിക്കാച്ചി മാങ്ങ അച്ചാറും ചള്ളാസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ല, പ്രത്യേക എടുത്ത് പറയേണ്ടത് ബീഫിന്റെ വേവാണ്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ആയിട്ട് വേവായിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിനോടുള്ള ഒരു താല്പര്യം തന്നെ അങ്ങോട്ടേക്ക് ഇല്ലാണ്ടാവും. എന്റെ പൊന്നു, ഒരു രക്ഷയില്ല, കഴിച്ചു നോക്കിയിട്ട് വേറെ ലെവൽ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് വേറെ ആരെയല്ല, ചിക്കൻ അൽഫാം ആയിരുന്നു. എന്റെ പീസ് നേരത്തെ തന്നെ എടുത്തു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാവും, പാത്രം മൊത്തം കാലിയാവുന്ന വഴി അറിയൂല കേട്ടോ. ഇനി അൽഫാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് വേവായിട്ടുണ്ട്. കഴിക്കാനാണെങ്കിലോ പൊളിയാട്ടോ മക്കളെ, ഒരു രക്ഷയില്ലാത്ത മുടിഞ്ഞ മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഒരു പീസും കൂടെ ബാലൻസ് ഉണ്ട്. എന്റെ കാക്കിന്റെ പ്ലേറ്റിലേക്ക് അത് വേഗിട്ട് തന്നിട്ട് പറയാ ഈ കഴിച്ചോന്ന്. ആറബ് ഇത് മൊത്തം ഇന്നെ കൊണ്ട് തീറ്റിച്ചിട്ട് വല്ല കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടോ? എനിക്ക് സംശയമില്ലാതില്ല. പാവട്ടോ, ഇന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇട്ടു തന്നപ്പോ ഞാൻ വന്ന ഡയലോഗാ എന്താല്ലേ. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് കേട്ടു. ഞാൻ കേട്ടത് വേറെ എവിടുന്നല്ല, അവിടുന്ന് കഴിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കമന്റ്സ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ബൗള് വാങ്ങിയിട്ട് നമ്മൾ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് ഷെയർ ആക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഗുണമേന്മ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ആക്കുമ്പോഴല്ലേ ഓരോ ഫുഡും പോപ്പുലർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് കെച്ചപ്പ് അവൻ എനിക്ക് ഒഴിച്ചു തരുന്നത് ശകൽ ഒഴിക്കുക. ആരാ, ഞാൻ കെച്ചപ്പ് വിടോ? എനിക്ക് അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, കുറച്ചുകൂടെ വേണമെന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ കെച്ചപ്പും അൽഫാമും തൈരും നമ്മുടെ ഫ്രൈഡ് റൈസും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ടേക്ക് കഴിച്ചപ്പോ വേറെ ലെവൽ ടേസ്റ്റിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഇതെല്ലാം കൂടെ ശമിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം പെപ്സിയും കൂടെ നമ്മളെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചിട്ട് പോവുകയാണ്. പില്ലമോണ്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെതായ പ്രൈസ് ഓരോന്നിനുണ്ടാവുമല്ലോ. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു. Oh,